അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ ലോട്ടറി കട സാമൂഹ്യ വിരുദ്ധർ പെരിയാറ്റിൽ തള്ളിയതായി പരാതി. മുരുപ്പേൽ പ്രസാദിന്റെ ലോട്ടറി വിൽപ്പനശാലയാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ പെരിയാറ്റിൽ തള്ളിയത്. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന താൽക്കാലിക ലോട്ടറി സ്ഥാപനമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ച് പെരിയാറ്റിൽ തള്ളിയത്. മുരുപ്പേൽ പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ലോട്ടറി കട. ചപ്പാത്ത് പാലത്തിന് സമീപം ലോട്ടറി വിൽക്കാൻ വെക്കുന്ന സ്റ്റാൻഡോട് കൂടിയ ടേബിളും ഫ്ലെക്സും കുടയുമാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. കടയുണ്ടായിരുന്നു, അത് ആദ്യമേ ഇടവിളിക്കാർ പിടിച്ചുകൊണ്ട് പോയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഇന്നലെ രാത്രിയിൽ എങ്ങാണ്ട അവിടെ ഒരു ഡെസ്കൊക്കെ വെച്ച് ലോട്ടറി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയൊരു കുടയുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് അറ്റിക്കളഞ്ഞേച്ച് കുറച്ചു കളഞ്ഞു കുടയിലെടുത്ത് പിടിച്ചു. 2018 പ്രളയം പ്രസാദിന്റെ വീടിനുൾപ്പെടെ വലിയ നാശം വരുത്തിയിരുന്നു. ഇന്നും നഷ്ടപരിഹാരമടക്കം ലഭ്യമാകാതെ നിർധനാവസ്ഥയിലാണ് ഈ കുടുംബം. ഒപ്പം വയറിലുണ്ടായ രോഗത്തെ തുടർന്ന് ചികിത്സയിലുമാണ് ഇദ്ദേഹം. ഈ സാഹചര്യത്തിൽ ആകെയുണ്ടായിരുന്ന ആശ്രയമാണ് ലോട്ടറി കച്ചവടം. ലോട്ടറി രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ ആയിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്ത് ഞങ്ങളുടെ ഉപജീവനമാർഗം നടത്തി. ലോൺ എടുത്താണ് ഞാൻ വഡ്ഡി എടുത്ത് കച്ചവടം ചെയ്തത്. അതുകൊണ്ട് ലോട്ടറി എടുത്തതും ലോൺ എടുത്താണ് തുടക്കം ഇട്ടത്. ഇപ്പോൾ അത് അടയ്ക്കാൻ വേണ്ട ഒരവസ്ഥയാണ്. ഇന്നലെ രാത്രി ആരാണ്ടോ ഇരുത്തര് കള്ളടിച്ചാണോ ആരാണോ നടത്തി, അല്ലെങ്കിൽ നമ്മുടെ കട അവിടെ കിടക്കുന്നതിനുള്ള എതിര് കൊടുത്താണോ എന്നറിയത്തില്ല. ആ കട നമ്മുടെ ലോട്ടറി കട കുളിച്ച് ആറ്റിലെടുത്ത് എറിയുകയും എല്ലാം കൂടെ ചെയ്തു. ഞാൻ രാവിലെ പോയി നോക്കുമ്പോൾ എൻ്റെ കുട ഒടിച്ച് താഴെ നുറുക്കിയിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് എനിക്ക് ലോട്ടറി വിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. നമ്മൾ ആശുപത്രിയിൽ ചികിത്സയായിട്ടിരിക്കുകയാണ്. കിരണ്യയ്ക്ക് വേണ്ടി ഞാൻ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ കട്ടിപ്പണി ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കുടുംബം ഞാനും കൂടെയാണ് ഈ വണ്ടിയുടെ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും പാലത്തിന് സമീപമുണ്ടായിരുന്ന ലോട്ടറി കച്ചവട കേന്ദ്രത്തിൽ ലോട്ടറി വിൽക്കുകയും ഉച്ചസമയങ്ങളിൽ കാൽനടയായി ലോട്ടറി വിറ്റുമാണ് പ്രസാദ് കുടുംബം പുലർത്തിയിരുന്നത്. ആകെയുണ്ടായിരുന്ന താൽക്കാലിക കച്ചവട കേന്ദ്രം നഷ്ടമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ കുടുംബം. ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പ്രസാദ്.